മൊബൈൽ ഉപയോഗിക്കുന്നവർ എല്ലാം ഡിസംബർ ഒന്ന് മുതൽ സിം കാർഡ് നിയമങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പുതിയ സിം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമല്ല സിം കാർഡ് വിൽക്കുന്നവർക്കും ഇനി പുതിയ നിയമങ്ങൾ ബാധകമാണ് സിം കാർഡ് വിൽപ്പനക്കാരുടെ രേഖകൾ പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പാക്കും നിരവധി കണക്ഷനുകൾ ഒന്നിച്ചു നൽകുന്ന സംവിധാനം റദ്ദാക്കി ടെലികോം കമ്പനികൾ തങ്ങളുടെ ഫ്രാഞ്ചൈസികളും വിൽപ്പന ഏജന്റുമാരെയും വിതരണക്കാരെയും രജിസ്റ്റർ ചെയ്യണം ഒരനുമതിയും ഇല്ലാത്ത ഏജന്റുമാർ രാജ്യവിരുദ്ധർക്ക് സിം കാർഡ് നൽകുന്നത് തടയാനാണിത് വിൽപ്പനക്കാർ രേഖാമൂലം ലൈസൻസ് സഹിതം കരാർ ഒപ്പിടണം നിലവിലുള്ള സിം ഏജന്റുമാർ പന്ത്രണ്ട് മാസത്തിനകം ഇത്തരം കരാറിൽ ഒപ്പിടണം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കും മൂന്ന് വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തും ഏതെങ്കിലും മൊബൈൽ നമ്പർ ഡിസ്കണക്റ്റ് ആയാൽ ആ നമ്പർ തൊണ്ണൂറ് ദിവസത്തേക്ക് മറ്റാർക്കും നൽകില്ല പുതിയ സിം വാങ്ങുന്നവരുടെ കെ വൈ സി രേഖകൾ നിർബന്ധമാണ് പുതിയ സിം എടുക്കാൻ ഏജൻറ്റുമാർ ആധാർ കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വ്യക്തി വിവരങ്ങൾ നിർബന്ധമായും ശേഖരിക്കണം അതായത് ആധാർ കാർഡിന്റെ കോപ്പി മാത്രം പോരാ എന്നർത്ഥം